Islamic Educational Board of India. ഇവിടെ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ കർണാടകത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അടുത്ത ദിവസം ആസാമിൽ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യയുടെ ആയിരത്തിലധികം മദ്രസകൾ അംഗീകാരത്തിന് വരികയും അവ അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് മാത്രമല്ല ഉറുദു ഭാഷയിൽ നൈപുണ്യവും തഴക്കവും സിദ്ധിച്ച അധ്യാപകരെ ഞങ്ങൾ അവിടത്തേക്ക് അയച്ചു കൊടുക്കുകയും അതിൻ്റെ പ്രചാരണ പ്രവർത്തനത്തിന് വേണ്ടി ഒരു സംഘം ആളുകൾ തന്നെ അടുത്ത ദിവസം അങ്ങോട്ട് പോവുകയും ആണ്. അങ്ങനെ ഇന്ത്യയുടെ മുഴുവൻ സ്റ്റേറ്റുകളിലും കാശ്മീർ അടക്കം എല്ലാ തലങ്ങളിലും ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ സുന്നത്തു ജമാഅത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഈ ബോർഡ് വളരെ സജീവമായി മുന്നേറി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല. കർണാടക സ്റ്റേറ്റിലെ അസംബ്ലി മെമ്പർ എന്ന നിലക്ക് മിസ്റ്റർ കുമാരസ്വാമി അവരോടും മറ്റ് ബന്ധപ്പെട്ടവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ആധുനികവും കാലോചിതവും അനുയോജ്യവുമായ രീതിയിൽ മദ്രസാ പാഠപദ്ധതികളും സിലബസുകളും ശരിപ്പെടുത്തി അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബോർഡ് ആണ് ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് ഓഫ് ഇന്ത്യ. ആ ബോർഡിൻ്റെ കീഴിൽ തൻ്റെ മക്കളെ പഠിപ്പിക്കാൻ ആർ ഉദ്ദേശിക്കുന്നുവോ അവർക്ക് അത് പഠിപ്പിക്കാനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ചെയ്തു കൊടുക്കുന്നതിൽ ഇവിടുത്തെ ഭരണകൂടത്തോടൊപ്പം പ്രതിപക്ഷത്തുള്ളവരും എല്ലാവരും സഹകരിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ ഫലമാണ് ഇന്ന് യൂണിഫോം സിവിൽ കോഡ്, ഏക സിവിൽ കോഡ് ഈ വാദവുമായി ജനങ്ങൾ വരുന്നത്. യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ള എല്ലാ മനുഷ്യനും വളരെ വ്യക്തമായി മനസ്സിലാക്കാം ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളുടെയും സംസ്കാരം ഒന്ന് ആക്കി മാറ്റാൻ സാധ്യമല്ല എന്ന് മുഴുവൻ ആളുകൾക്കും പറയാം. കർണാടകയിലെ ഹിന്ദു പാർട്ടി കൈ പാർട്ടി ഹിന്ദു അങ്ക കാനൂൻ
ایک ہونا چاہیے بولے تو نہیں چلے گا. کرناٹک میں سنگائی گوڑا انگنے پیرت پارٹیکل ہیں. ഈ പാർട്ടികളെല്ലാം ഒറ്റ സംസ്കാരം, സബ് പാർട്ടി ഏകി റാസ്തേ പർ ചൽന യേ ബോലെ തോ ഹർഗിസ് നഹീ ഹോ സക്ത ഹൈ. ഫിർ കൈസ ഹൈ ഇന്ത്യ മേ മുസൽമാൻ ഹൈ, ഹിന്ദു ഹൈ, ജൈനൻ ഹൈ, ബുദ്ധൻ ഹൈ, ക്രിസ്ത്യൻ ഹൈ, സബ് ഹൈ. യേ ഹോനേ കേ സാത്ത് یونین سیول کورٹ کیسا ہوتا، ینگنے انڈاگم ایوڑے ہائندور تننے اندیا راجت نور بیپاگم اند نور لدگم بیپاگم اند سمسکارم اللہ ور اند ادو والا کرائستور اورتو കത്തോലിക്കയും മറ്റ് പല പാർട്ടികളായി ക്രിസ്ത്യാനികൾ വേർതിരിഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനി വിഭാഗത്തിന് എത്ര വിഭാഗമുണ്ട്? എല്ലാവരെയും ഒരേ സംസ്കാരത്തിൽ കൊണ്ടുവരണമെന്ന് ഉദ്ദേശിച്ചാൽ അത് നടക്കുകയില്ല. ഇസ്ലാം ഒറ്റ സംസ്കാരം മാത്രമാണ് ഉള്ളത്. അറബ് നാട്ടിലും ഇന്ത്യയിലും ഇന്ത്യയിൽ തന്നെ എല്ലാ സ്റ്റേറ്റിലും ഇസ്ലാമിക സംസ്കാരം ഒന്ന് മാത്രമാണ്. ഇസ്ലാമിക സംസ്കാരത്തിൽ യാതൊരു മാറ്റവും ഇല്ല. ഒരേ ഒരു സംസ്കാരം. അറേബ്യൻ നാടുകളിലും അഞ്ചു നേരത്തെ നിസ്കാരമുണ്ട്, ബാങ്ക് വിളിയുണ്ട്, ഇന്ത്യയിലുമുണ്ട്. ഇന്ത്യയിൽ തന്നെ കശ്മീരിലുണ്ട്, യു പിയിലുണ്ട്, ബീഹാറിലുണ്ട്, ഹരിയാനയിലുണ്ട്, മധ്യപ്രദേശത്തിലുണ്ട്, ജാർഖണ്ഡിലുണ്ട്, അങ്ങനെ തുടങ്ങി കർണാടകയിലും കേരളത്തിലും ഇവിടെ എല്ലാ സ്റ്റേറ്റുകളിലും ബാങ്ക് വിളിയുണ്ട്, നിസ്കാരമുണ്ട്, റമദാനിൽ നോമ്പുണ്ട്, സക്കാത്ത് ഉണ്ട്. അങ്ങനെയുള്ള ഇസ്ലാമുമായി ബന്ധപ്പെട്ട അനിവാര്യമായ ഘടകങ്ങൾ, ആ ഘടകങ്ങൾ മുഴുവനും യാതൊരു വ്യത്യാസവും ഇല്ലാതെ മുസ്ലിം സമുദായത്തിൻ്റെ സിവിൽ കോഡ് ഒന്ന് മാത്രമാണ്. അതിനെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഇബാദാത്ത്, മുഅമലാത്ത്, മുനാഖാത്ത്, ആരാധനാസംബന്ധമായ നിയമങ്ങൾ, കച്ചവടം, കൊള്ളൽ വിൽക്കൽ തുടങ്ങി തൊഴിൽ സംബന്ധമായ, വ്യാപാര സംബന്ധമായ നിയമങ്ങൾ, മൂന്നാമതായി വൈവാഹിക നിയമങ്ങൾ, തലാഖ്, ഇദ്ദ, നിക്കാഹ് തുടങ്ങിയുള്ള അതിൻ്റെ വിശദമായ ചരിത്രങ്ങളും വിശദമായ സംഭവങ്ങളും പഠിപ്പിക്കുന്ന മൂന്നാമത്തെ വിഷയം. നാലാമത്തത് കർമ്മശാസ്ത്രത്തിൽ ജിനായാത്ത് എന്ന് പറയുന്ന ക്രിമിനൽ നിയമങ്ങളാണ്. ഇവിടെ നമ്മുടെ പള്ളി തിരിച്ചിൽ പഠിക്കുന്ന ഫതുഹുൽ മുഈനിലും മഹല്ലിയിലും മിൽഹാജിലും എല്ലാം ക്രിമിനൽ നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മറ്റുള്ള പ്രത്യേക നിയമം പറയാത്തത് ഈ മൂന്ന് ഇനത്തിൽ അത് പെട്ടുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം സമുദായത്തിന് സംസ്കാരം ഒന്നേ ഉള്ളൂ. ഈ ഒരു സംസ്കാരത്തെ മാറ്റിയെടുക്കാൻ ആർക്കും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡ്, യൂണിയൻ സിവിൽ കോഡ്, ഈ വാദം യേ ദഅവ ബഹുത് ബുരി ദഅവ ഹേ വോ നഹീ ഹോ സക്താ ഹേ ഹിന്ദുവോൻ കെ ദർമിയാൻ ഔ ക്രൈസ്തവർ കെ ദർമിയാൻ മുസൽമാൻ കെ ദർമിയാൻ ബഹുത് ബഹുത് ഫറക് ഹേ യേ ഫറക് സബ് ഏകി ഹോന ചാഹിയെ ബോലെ തോ ഹർഗിസ് നഹീ ചലേഗ യേ കൈസാ ഹോതാ ഹേ യേ ദഅവ യേ
علم کی کمی ہے یا تو دشمنیت ہے. مسلمان کا دشمن ہو تو یہ بول سکتا ہے. یہ بولنے سے کیا مطلب ہے؟ مسلمان کی ثقافت، مسلمان کی سمجھ کر یہاں سے دور کر رہا. اتنا ہو تو یہ پہلے ہی یہ بولو. تو ہر مسلمان، ہر ہندو، ہر کرتیانی، ہر پارٹی، پارٹی کا نام میں نہیں لیتا ہوں، اگر لائے تو میں غلطی ہو جائے گا، اس لیے میں نہیں بولتا. ہر پارٹی ایک ساتھ اتفاق ہو کر، اتحاد ہو کر یہ یونین سول کوڈ کا خلاف میں ہونا چاہیے، ہے یا نہیں؟ بے شک یہ یونین سول کوڈ کا خلاف ہے، ایک سول کوڈ کا خلاف ہے. മംഗലാപുരത്ത് ഒരു അഞ്ചോ ആറോ ഭാഷ ഉണ്ട്, അത് ഉറുദു ഭാഷ നല്ലോണം പഠിപ്പിക്കണം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ഏക സിവിൽ കോഡും അതുപോലുള്ള വിഷയങ്ങൾ പിന്നെ മുത്തലാക്ക് എന്ന് പറഞ്ഞിട്ടൊരു വിഷയം കൊണ്ടുവരും. അത് ഏക സിവിൽ കോഡിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു തന്ത്രം മാത്രമാണ്. അല്ലാതെ മുസ്ലിം സമുദായം തലാക്ക് ചെല്ലണം തലാക്ക് ചെല്ലണം എന്ന് പറയുന്നവർ അല്ല. പരമാവധി വിവാഹം കഴിച്ചാൽ തലാക്ക് ചെല്ലാതിരിക്കണം. അബ്ഖലുൽ ഹലാലി ഇലല്ലാഹി അത്തലാഖ്, തലാക്ക് ചൊല്ലി വിട്ടുകളയൽ അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത വസ്തുതയാണ്. പരമാവധി ഭാര്യമാരെ സംരക്ഷിക്കുകയും വളർത്തുകയും അവരുടെ സ്വാതന്ത്ര്യങ്ങൾ, അവർക്ക് ഇസ്ലാം നൽകിയ എല്ലാ സ്വാതന്ത്ര്യങ്ങളും അവർക്ക് നൽകുകയും ചെയ്തുകൊണ്ട് അവരെ വളർത്തിയെടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ കൽപ്പന. പിന്നീട് സാഹചര്യത്തിൻ്റെ വെളിച്ചത്തിൽ വല്ലപ്പോഴും വളരെ ചുരുക്കമായി തലാക്ക് വേണ്ടി വന്നാൽ അത് ഒന്ന് മാത്രം. കാരണം ചില മനുഷ്യ റളിയല്ലാഹു അൻഹുവിൻ്റെയും ആമിന റളിയല്ലാഹു അൻഹായുടെയും മകനായി മുഹമ്മദ് എന്ന ഒരു കുട്ടി ജനിച്ചിരിക്കുന്നു. ആ ജനിച്ച ദിവസം ആ സമയത്താണ് ഈ കടലിലെ വെള്ളം പറ്റി, കുളത്തിലെ വെള്ളം പറ്റിപ്പോയത്. ആ സമയത്താണ് അഗ്നികുണ്ഡാരം കെട്ടുപോയത്. ആ സമയത്താണ് ബിംബങ്ങൾ തലകുത്തി വീണത് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അങ്ങനെ ഇതാരാണ് ഈ കുട്ടിയെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരുന്നു. ആ കുട്ടിയെ എല്ലാവരും ലാളിച്ച് വളർത്തുന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പോയി. സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്ത ചരിത്രത്തിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രായം എത്തുന്നതിൻ്റെ, പ്രായപൂർത്തി എത്തുന്നതിൻ്റെ മുമ്പ് തന്നെ ചെറിയ കുഞ്ഞ് ആയപ്പോൾ മക്കയിലുള്ള എല്ലാവരും യാതൊരു അഭിപ്രായവും വ്യത്യാസമില്ലാതെ അവർക്ക് മഴ വേണമെങ്കിൽ ഈ കുട്ടിയെ എടുത്തുകൊണ്ട് ആകാശത്തിലേക്ക് ഇങ്ങനെ കാണിക്കും. അവിടുത്തെ മുഖം അതാ മേൽഭാഗത്തേക്ക് കാണിക്കുകയാണ്. ആ സമയത്ത് അതാ മഴ പെയ്യുന്നു. അഗ്നി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നുബുവത്തിൻ്റെ ശേഷമാണല്ലോ മുഈജിസത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ മുമ്പ് ഇർഹാസാത്ത് എന്ന് പേര് പറയുന്ന അത്ഭുത സംഭവങ്ങളുണ്ടായി. ഈ സംഭവത്തിൻ്റെ പേരിലാണ് ജനങ്ങൾ അങ്ങേയറ്റം ആകർഷിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്
നുബുവ്വത്ത് കിട്ടിയതിൻ്റെ ശേഷമാവട്ടെ എത്രയോ മുഅ്ജിസത്തുകൾ അസാധാരണ സംഭവങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുകയും അതിൻ്റെ പേരിൽ ആളുകൾ ഇസ്ലാമിലേക്ക് വരികയുമാണ് ചെയ്തത്. അല്ലാതെ ഇസ്ലാം ഒരു ഭീകരതയുടെ മതമല്ല, തീവ്രതയുടെ മതമല്ല. ഇസ്ലാം ഒരിക്കലും ഇവിടെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും വലൗ കുന്ത ഫള്ളൻ ഗലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക. പരിശുദ്ധ ഖുർആനിൻ്റെ അസന്നിഗ്ധമായ പ്രഖ്യാപനമാണ്. ഓ ഹബീബായ മുഹമ്മദ് നബിയെ, അങ്ങയുടെ വിനയം, അങ്ങയുടെ സൽസ്വഭാവം, ആ ഒറ്റ ഒന്നുകൊണ്ട് മാത്രമാണ് ആളുകൾ ഇസ്ലാമിലേക്ക് അടുത്തു വന്നത്. മറിച്ച് അവിടെ നിന്ന് ഒലവുക്കുന്ത ഫല്ലൻ ഖലീദൽ ഖൽബി, അവിടെ നിന്ന് കടുത്ത ഹൃദയക്കാരനും കടുത്ത സ്വഭാവിയും ഭീകരനും ആയിരുന്നുവെങ്കിൽ ലം ഫല്ലു മിൻ ഹൗലിക, ജനങ്ങളെല്ലാം തങ്ങളിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു കളയുമായിരുന്നു. ആരെയും കിട്ടൂല. തങ്ങൾ വന്ന് അവിടെ ഞാൻ നിർത്തുകയാണ്. തങ്ങളോട് ആദ്യം പ്രസംഗിക്കാനായി ഞാൻ പറഞ്ഞു ഇവരോടൊക്കെ. ഏതായാലും നമ്മൾ മനസ്സിലാക്കണം, വളരെ ഗൗരവമായി ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാം ടെററിസത്തിന് വളരെയധികം വെറുക്കുന്നു. ഇസ്ലാം ദേശത്കർദി കദ്ദീൻ നഹീ ഹേ, ദേശത്കർദി ടെററിസം ഇസ്കോ ബഹുത് ദൂർ കർത്താ ഹേ ഇസ്ലാം. ഇസ്ലാം ഇതർ ടെററിസം കി വജഹ സേ നഹീ ഹുവാ ഹുസൂർ സല്ലല്ലാഹു അലൈഹി വസല്ലം സേ അല്ലാഹു തആല ഫർമാതാ ഹേ ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിന്ത ലഹും. അയേ മഹ്ബൂബ്, അയേ മഹ്ബൂബ്, ആപ് അല്ലാഹു തആലക തറഫ് സേ അഖില ലോക കേ ലിയേ ഓൾ ദുനിയാ കേ ലിയേ റഹ്മത് ഹേ. യേ റഹ്മത് ഹോനേ കി വജഹ സേ ആപ്ക നർമി അഖ്ലാഖ്, നർമി അഖ്ലാഖ്, അച്ഛേ അഖ്ലാഖ്, യേ അഖ്ലാഖ് കി വജഹ സേ ഇസ്ലാം മേ ലോക ആയാ. വലൗ കുന്ത ഫള്ളൻ ഖലീദൽ ഖൽബി ലം ഫള്ളു മിൻ ഹൗലിക. അഗർ ആപ് ദഹ്ശത് കർദി കാ ആദ്മി ഹോത്തോ, ആപ് ഭീകർവാദി ഹോത്തോ, ലോക ആപ്കെ സാത്ത് നഹീ ആതേ തേ, സബ് ആപ്സേ ദൂർ ഹോതേ തേ. ആപ്കെ യേ നർമി അഖ്ലാഖ് സേ, അച്ഛേ അഖ്ലാഖ് സേ ഇസ്ലാം കോ ലോക ആയേ. ഇതാണ് സ്വഭാവം, അതാണ് ഇവിടുത്തെ ഇന്ത്യ രാജ്യത്തിൻ്റെ ചരിത്രവും. അത് തന്നെ ഇന്ത്യ രാജ്യത്ത് മംഗലാപുരത്തും കേരളത്തിലും എല്ലാം ആദ്യമായി ഇസ്ലാമുമായി വന്ന സഹാബികളും അതിനുശേഷം വന്ന ബഹുമാനപ്പെട്ട മാലിക്കുദ്ദീനാർ തങ്ങൾ, അവരൊക്കെ എത്ര വലിയ കറാമത്തുകൾ കാണിച്ചു. ഒരു വെള്ളപ്പാണ്ട് രോഗി അവൻ്റെ ശരീരത്തിലൊന്ന് കൈവച്ചാൽ രോഗം മാറിപ്പോയി. കുഷ്ഠവ്യാധി ഒരൽപ്പം വെള്ളം ഹൂ എന്ന് ഫാത്തിഹ ഓതി സ്വലാത്ത് ചൊല്ലി ഊതി അവൻ്റെ ശരീരത്തിൽ ഒഴിച്ചാൽ അവൻ്റെ കുഷ്ഠരോഗം മാറി. അങ്ങനെയുള്ള വലിയ വലിയ കറാമത്തുകൾ കണ്ട് ഇസ്ലാമിലേക്ക് ധാരാളം ആളുകൾ അടുത്തു വന്നു എന്നല്ല, അവരുടെ സൂക്ഷ്മതയും അവരുടെ തക്വയും കണ്ട് ഇസ്ലാമിലേക്ക് ആളുകൾ അടുത്തു വന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പു എന്ന് പേരായ ഒരു ഹിന്ദു ഇളനീര് പറിച്ചു കൊടുത്ത കഥ നിങ്ങൾ കേട്ട് കാണും. മാലിക്കുദ്ദീനാറും തങ്ങളും കൂട്ടരും കൊയിലാണ്ടിയിൽ കൊല്ലത്ത് വന്നിറങ്ങിയപ്പോൾ ഏതോ അന്യ മനുഷ്യന്മാരാണ്, അവർ ദാഹിച്ച് വശന്ന് നിൽക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഒരു ഹിന്ദു സഹോദരൻ ഇളനീര് പറിച്ചിട്ടവർക്ക് കൊണ്ടുപോയി കൊടുത്തു. അവർ വാങ്ങുന്നില്ല, അവർ കുടിക്കുന്നില്ല. അല്ലയോ സുഹൃത്തെ, നീ എന്തിനാണ് ഇത് ഞങ്ങൾക്ക് തന്നത്? ഞങ്ങളെ പേടിച്ചിട്ടാണോ? എങ്കിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങളെ നീ പേടിക്കണ്ട, ഞങ്ങളൊന്നും ചെയ്യൂല. ഞങ്ങൾ കള്ളന്മാരാണെന്ന് പേടിച്ചിട്ടാണോ?
ഒരിക്കലും ഞങ്ങൾ കള്ളന്മാരല്ല. പിന്നെ വെറും മനുഷ്യത്വം എന്ന നിലക്കാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഈ ഇളനീര് നീ കട്ടുകൊണ്ടുവന്നതാണോ, പിടിച്ചു പറിച്ചു കൊണ്ടുവന്നതാണോ, അന്യരുടേത് അപഹരിച്ചതാണോ? അല്ല അല്ല, ഇത് എൻ്റെ സ്വന്തം ഉടമയിലുള്ളതാണ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം മാത്രമാണ് അവർ കുടിച്ചിട്ടുള്ളത്. മാന്യ സഹോദരങ്ങളെ, അത്രയും വലിയ സൂക്ഷ്മതയുള്ള മഹാന്മാർ, മുത്തഖീങ്ങളായ വ്യക്തികൾ, അവരുടെ തഖ്വയും അവരുടെ സൂക്ഷ്മതയും സൽസ്വഭാവവും കണ്ട് മാത്രമാണ് ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വന്നത്. അല്ലാതെ ഒരിക്കലും ഭീകരത കൊണ്ടോ തീവ്രത കൊണ്ടോ അല്ല. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ പാഠപുസ്തകം പണ്ട് വാജ്പേയി മന്ത്രിസഭ ഇവിടെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു മന്ത്രി പത്രത്തിലെഴുതി മദ്രസകൾ മുഴുവനും ഭീകരവാദം പഠിപ്പിക്കുന്നതാണ്, അതുകൊണ്ട് എല്ലാ മദ്രസകളും അടച്ചു പൂട്ടണം എന്ന്. അന്ന് യഥാർത്ഥത്തിൽ ഞങ്ങൾ ഡൽഹിയിൽ വിദ്യാഭ്യാസ ബോർഡിൻ്റെ യോഗം ചേർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ പത്രത്തിൽ വാർത്ത വന്നപ്പോൾ ഉടനെ ഞങ്ങൾ വാജ്പേയി പ്രധാനമന്ത്രി ആയപ്പോൾ അദ്ദേഹത്തോട് സമയം ചോദിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ അന്ന് തന്നെ കണ്ടു. വിദ്യാഭ്യാസ ബോർഡ്, സുനി വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിൽ തീവ്രവാദത്തിനെതിരെ ഭീകരവാദത്തിനെതിരെയുള്ള 18 സ്ഥലങ്ങൾ ഞങ്ങൾ അണ്ടർലൈൻ ചെയ്ത് കൊടുത്തു, അടിവരയിട്ട് കൊടുത്തു. ഇതാണ് നിങ്ങളെ മദ്രസയിൽ പഠിപ്പിക്കുന്നതെങ്കിൽ അത്തരം മദ്രസകളെപ്പറ്റി അല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് അന്നത്തെ പ്രധാനമന്ത്രി പറയുകയുണ്ടായി. അതുകൊണ്ട് ഇന്നത്തെ പ്രധാനമന്ത്രിയോടും ഭരിക്കുന്നവരോടും പോലീസുകാരോടും ഉദ്യോഗസ്ഥന്മാരോടുമൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ എന്താണ് ഇവിടെ പ്രവർത്തിക്കുന്നത്, ഞങ്ങൾ എന്താണ് പഠിപ്പിക്കുന്നത്, ഞങ്ങൾ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന് നിങ്ങൾ കൃത്യമായി പഠിക്കണം. പഠിച്ചതിൻ്റെ ശേഷം നല്ലത് ചെയ്യുന്നവർക്ക് ഗുണം ചെയ്തു തരണം. അതില്ലാതിരുന്നാൽ ഇവിടെ അപകടം വരും. നല്ല ഓർമ്മ വെച്ചുകൊള്ളണം. അതില്ലാതെ ആയാൽ ഇവിടെ ആർക്കും ഭരിക്കാൻ കഴിയൂല. ഉറപ്പ്, സംശയം വേണ്ട, ഒരൊറ്റ കുട്ടിക്കും ഭരിക്കാൻ കഴിയില്ല. ഞങ്ങൾ വളരെ ന്യായമായി വളരെ ബുദ്ധിപരമായി മാത്രമാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചെയ്യുന്ന പ്രവർത്തനത്തിന് എല്ലാ സഹായവും ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പ്രതിപക്ഷവും എല്ലാവരും ചെയ്തു തരണമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു. വിദ്യാഭ്യാസ ബോർഡ് വളർത്തിയെടുക്കാൻ, അതിൻ്റെ മദ്രസകൾ വളർത്തിയെടുക്കാൻ എല്ലാ മഹല്ലത്തുകാരും വളരെയധികം പരിശ്രമിക്കണം. അബുൻ എന്ന് തുടങ്ങിയത് മുതൽ സുനി വിദ്യാഭ്യാസ ബോർഡിൻ്റെ, ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡിൻ്റെ പാഠപുസ്തകങ്ങളെ സംബന്ധിച്ച് പറയാനുണ്ടായിരുന്നു, പക്ഷേ സമയം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകട്ടെ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യുക. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, അള്ളാഹു അവരുടെ റിഫഅത്തിനെ ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമ, ഓ മക്കളെ, 60 ഈ മംഗലാപുരവും പരിസരവും ഇന്ന് കാണുന്ന ഈ മജ്‌ലിസിൽ കാണുന്ന ആളുകളിൽ 90% ഇല്ലാത്ത കാലത്ത്, അല്ലെങ്കിൽ ചെറുപ്പക്കാരായ കാലത്ത് ഇവിടെ വന്ന് ഈ കർണാടക സ്റ്റേറ്റിലെ മുഴുവൻ മഹല്ലുകളിലും പോയി വാഴ്ന്നു പറഞ്ഞു കൊടുക്കുകയും മദ്രസകൾ സ്ഥാപിച്ചു കൊടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങളവരുകൾ ഇന്ന് നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അവിടുത്തെ റൂഹ് നമ്മുടെ കൂടെയുണ്ട്.
നിങ്ങൾ മനസ്സിലാക്കണം. അല്ലർവാഹു ജുനൂദുൻ മുജന്നദതുൻ മാ തആറഫ ഇഖ്തലഫ വമാ തനാകര ഇഖ്തലഫ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതാ ഹയാത്തുള്ള ആളുകൾ മീറ്റിംഗ് കൂടുന്നതുപോലെ അർവാഹുകളും മീറ്റിംഗ് കൂടും. അർവാഹുകൾ സമ്മേളിക്കും. എന്നിട്ട് ആ സമ്മേളനത്തിൽ പരിചയമുള്ളവരെല്ലാം ഒത്തുചേരും, പരിചയമില്ലാത്തവർ അകന്നു പോകും. അൽഹംദുലില്ലാഹ്, ഉമാനപ്പെട്ട കുത്തുബുല്ലത്താബിൻ്റെ വഴുതീമാലയിൽ കണ്ടില്ലേ, അവർക്കൊരു ഫാത്തിഹ വല്ലവനും ഓതുങ്ങുകയിൽ അവരുടെ ബർക്കത്ത് എപ്പോഴും എത്തുമേ. ബഹുമാനപ്പെട്ട ഖൗസുല്ലാഹുവിൻ്റെ പേരിൽ ഫാത്തിഹ ഓതിയാൽ അവിടുത്തെ ബർക്കത്ത് നമുക്ക് ലഭിക്കുന്നു. അങ്ങനെ വഫാത്തായിപ്പോയ ആളുകൾക്ക് വേണ്ടി ഫാത്തിഹ ഓതുകയും ഖുർആൻ ഓതുകയും അവർക്ക് വേണ്ടി ദുആ നടത്തുകയും ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ ഫലം അവർക്ക് നൽകുകയും നമുക്ക് ഇങ്ങോട്ട് നൽകുകയും ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആ മഹാന്മാരിവിടെ സ്ഥാപിച്ച് കാണിച്ചു തന്ന അതേ വഴിയിൽ നിങ്ങളെല്ലാവരും ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി പ്രവർത്തിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സദസ് കബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മുടെ സ്ഥാപനങ്ങളെയെല്ലാം അല്ലാഹു തആല വളർത്തി തരുമാറാകട്ടെ. അടുത്ത 25-ാം തീയതി കോഴിക്കോട്ട് വെച്ച്, ഡിസംബർ 25-ാം തീയതി അടുത്തല്ല, ഡിസംബർ 25-ാം തീയതി കോഴിക്കോട്ട് വെച്ച് ഇൻ്റർനാഷണൽ മീലാദ് കോൺഫറൻസ് നടക്കുന്നുണ്ട്. സൗകര്യമുള്ളവർക്ക് വരാം, അല്ലാഹു തആല വിജയിപ്പിച്ചു തരട്ടെ. വടക്കൻ കേരളത്തിലെ വളരെ അറിയപ്പെട്ട സ്ഥാപനമായ മുഹിമ്മാത്ത്, അതിൻ്റെ സിൽവർ ജൂബിലി 2017 ഏപ്രിൽ 27 മുതൽ 30 കൂടി നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും സഹകരിക്കുക. ജാമിയ സഅദിയയും അൽമുഖറും അതിൻ്റെ എല്ലാ സമ്മേളനങ്ങളും സിറാജുൽ ഹുദയുടെ സമ്മേളനവും ഇതെല്ലാം ഇവിടെ വരുന്നു. അതിനൊക്കെ നിങ്ങൾ സഹായിക്കണം. കർണാടക സ്റ്റേറ്റിൽ നമ്മുടെ പദ്ധതികൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ആലോചിക്കാൻ വേണ്ടി ഇന്ന് ഇവിടുത്തെ ആലിമ്യങ്ങളുടെ മുഷാവറ ചേർന്നിട്ടുണ്ടായിരുന്നു. ആ മുഷാവറയിൽ ഞാനും ചേർന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ പ്രവർത്തനം ഇന്ന് മുതൽ സജീവമാക്കുന്നതിനുള്ള എല്ലാ പദ്ധതികളും ആ യോഗത്തിൽ വച്ച് ഇവിടുത്തെ ഉലമാക്കൾ എടുത്തിട്ടുണ്ട്. ഉമറാക്കളെല്ലാവരും അതിനെ സഹായിക്കുകയും സഹകരിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. വസല്ലം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് മുഅല്ലിമീങ്ങൾ നമ്മൾ ഉസ്താദന്മാരൊക്കെയാണ് ഈ സമ്മേളനം നടത്തുന്നത്. അതിന് വലിയ ഭാരിച്ച ചെലവുണ്ട്. ഭക്ഷണം, വസ്ത്രം, ഭക്ഷണം, മൈക്ക്, ലൈറ്റ്, അങ്ങനെ പലതും ഉണ്ട്. വസ്ത്രം എന്നുള്ളത് തെറ്റിപ്പോയത്, അതില്ല. ഭക്ഷണം മുഅല്ലിമീങ്ങൾക്കെല്ലാം അതുപോലെ. KCF ദുബായ് കമ്മിറ്റി 100,000 ഉറപ്പിക സംഭാവന തന്നിട്ടുണ്ട്. അബ്ദുള്ള ചെക്ക് തന്നത് അള്ളാഹു തആല തയ്യാറാക്കട്ടെ. 5 മിനിറ്റ് ഉമാനപ്പെട്ട തങ്ങൾ വേഗം പറഞ്ഞിട്ട് നിർത്ത്. എല്ലാവരും തരണം പൈസാന്ന് പറയുന്നത്. ഈ 50,000 വേണം. അള്ളാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ഉമാനപ്പെട്ട തങ്ങൾ അവർക്ക് ഒരു 5 മിനിറ്റ് സംസാരിക്കുക. സമയം വഴുകിയല്ലോ. 5-ഓ 10-ഓ സമ്മതിച്ചോയ്ക്കാം. ഞാൻ വന്നു.